ഓരോ കാലഘട്ടത്തിനും ഓരോ തലമുറയ്ക്കും അതിൻ്റെതായ ജീവിത രീതികളും ശൈലികളും ഉണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് ഇവയിലും നാം മാറ്റങ്ങൾ കാണുന്നു. ജീവിതശൈലിയിലെ ഈ മാറ്റം ഏറ്റവും പ്രകടമാകുന്നത് ഒരു തലമുറയുടെ വസ്ത്രധാരണ രീതിയിലാണ്. കൂടുതൽ പൊതുവായി പറയുകയാണെങ്കിൽ അവർ പിന്തുടരുന്ന ഫാഷൻ ട്രെൻഡുകളിലാണ്. കേരളത്തിൻ്റെ സമ്പന്നമായ ചരിത്രവും വൈവിധ്യമാർന്ന സംസ്കാരവും സംസ്ഥാനത്തിൻ്റെ പരമ്പരാഗത വേഷവിധാനങ്ങളിൽ കാണാനാകും. ഈ പരമ്പരാഗത ശൈലിയുടെ തിരിച്ചുവരവും അത് ആധുനികമായ ഡിസൈനുകളുമായി കോർത്തിണക്കി കൊണ്ടുവരുന്നതും ഇന്ന് യുവതലമുറകൾക്കിടയിൽ പ്രചാരത്തിലാകുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വിപുലീകരണമായി മാറുന്നു ഫാഷൻ. ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളെ പോലും ഈ ഫാഷൻ തരംഗം ബാധിക്കാതിരിക്കുന്നില്ല. മാറുന്ന ഫാഷൻ ട്രെൻഡുകളെക്കുറിച്ചും അത് തലമുറ തോറും എങ്ങനെ വ്യത്യാസപ്പെടുന്നുവെന്നും നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ഫെബിന, ഞാനൊരു ടീച്ചറാണ്. നമ്മുടെ ഒരു ജനറേഷൻ, ഇപ്പോൾ എൻ്റെ ജനറേഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 5-6 വർഷം മുന്നേ ഉള്ള ട്രെൻഡല്ല ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 5 വർഷം മുമ്പേ എൻ്റെ കല്യാണ സമയത്തായാലും നമ്മൾ പഠിച്ച സമയത്തായാലും നമ്മൾ കോളേജിൽ പോകുമ്പോൾ ചുരിദാർ, ഷോള് ഇതൊക്കെ നമ്മൾ കമ്പൽസറി ഇങ്ങനെ ഇട്ടിട്ട് പോകും, രണ്ട് സൈഡ് പിന്നൊക്കെ കുത്തി പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് ഇപ്പോൾ വരുമ്പോൾ ഇപ്പോൾ ഷോളെന്നൊരു സാധനം നമ്മൾ കാണാൻ പോലും കിട്ടുന്നില്ല, അത് വളരെ ചുരുങ്ങിപ്പോയി. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതൽ വെസ്റ്റേൺ കൾച്ചർ അഡോപ്റ്റ് ചെയ്തിട്ട് അവർ ആ ഒരു സ്റ്റൈലിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ ഉള്ള കുട്ടികളായാലെല്ലാം. കൂടുതൽ എന്താ പേസ്റ്റൽ കളേഴ്സ് ഉള്ള ഡ്രസ്സുകൾ, ബാഗി പാൻറ് നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നതിനാണ് ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾ തൊട്ട് വലിയൊരു വരെ ഇപ്പോൾ ഒരേ ട്രെൻഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇപ്പോൾ ആർക്കും പ്രായം തോന്നിക്കാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ഡ്രസ്സിങ് നമ്മളത് മാറ്റി നമ്മൾ കുറച്ചും കൂടെ യങ് ആവാൻ വേണ്ടി യങ്സ്റ്റേഴ്സിനെ പോലെ അവിടെ വെസ്റ്റേൺ കൾച്ചറിലെ ഡ്രസ്സുകൾ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് അങ്ങനത്തെ ഡ്രസ്സാണ് ഇപ്പോൾ കൂടുതലിടുന്നത്. ഇപ്പോൾ കുർത്ത അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇപ്പം വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഇടുന്നത്. ഇപ്പോൾ എല്ലാവരും കൂടുതൽ ജീൻസ്, ടോപ്പ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഏജിനായിട്ടുള്ള ആൻറ്റികളായ പോലും ഒരു 40+ ഉള്ള ആൾക്കാർ പോലും ഇപ്പോൾ അങ്ങനെ ഫ്രോക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം നമ്മൾ സ്കൂളിലോട്ട് വരികയാണെങ്കിൽ തന്നെ സ്കൂളിൽ ആയാലും നമുക്ക് പണ്ടൊക്കെ ഒരു ഡ്രസ് കോഡ്, ഒരു ഹെയർ സ്റ്റൈൽ, പിള്ളേർക്കൊക്കെ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പേരൻസ് കൊണ്ട് ഹെയർ കളർ ചെയ്യും, പിന്നെ അവർ അവരുടെ സ്റ്റൈലിലാണ് ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ വരുന്നതായാൽ പോലും. നമ്മളൊരു കോമൺ യൂണിഫോം അല്ലാത്തൊരു ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ് കോഡ് പറയുമ്പോൾ തന്നെ ചോദിക്കും, അയ്യോ അങ്ങനത്തെ ഡ്രസ് ഇല്ല മിസ്സേ, എല്ലാം സ്ലീവ്ലെസ് ആണ്, ഷോർട്സ് ആണ് എന്നൊക്കെയുള്ള പറച്ചിലാണ് നമുക്ക് ഇങ്ങോട്ട് കേൾക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ കൊച്ചു കുട്ടികളിൽ വരെ ഇപ്പോൾ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പേരൻസിൻ്റെ അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ സ്കൂളിൽ ഇപ്പോൾ ഒരു ഓണ ഫംഗ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആനുവൽ ഡേ ഫംഗ്ഷൻ ആയിക്കോട്ടെ നമ്മൾ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ അവരിങ്ങോട്ട് പറയും, മിസ്സ് നമുക്ക് അങ്ങനെ ഡ്രസ്സ് എടുക്കാം മിസ്സേ, നമുക്ക് കൈ വേണ്ട മിസ്സേ, അല്ലെങ്കിൽ ഷോർട്ട് മതി, അല്ലെങ്കിൽ ഇത്രയും ലെങ്ത്തുള്ള ഡ്രസ്സൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികളും അത് നമ്മുടെ വലിയവരുടെ ഡ്രസ്സിങ് കണ്ടിട്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അപ്പം ഞങ്ങൾ 5-6 കൊല്ലം മുമ്പിട്ട ഡ്രസ്സല്ല നമ്മളെല്ലാം ഇപ്പോൾ ഇടുന്നത്. നമ്മളും ഇപ്പോൾ ഒരുപാട് ആ കാലത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്നാലും ഇവരോടൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സിങ് ഒക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ മാറി. ഇപ്പോൾ കൂടുതലും നമ്മൾ വെസ്റ്റേൺ കൾച്ചറിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നാടൻ കോസ്റ്റ്യൂംസ് കാണണമെങ്കിൽ ഓണം, വിഷു അങ്ങനത്തെ ഉള്ള ഫെസ്റ്റിവൽ സീസണിൽ മാത്രമേ നമുക്ക് നാടൻ ഡ്രസ്സിങ് കാണാൻ പറ്റത്തുള്ളൂ. ട്രെൻഡുകൾ മാറുന്നതിനനുസരിച്ച് വികസിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു മേഖലയാണ് കോസ്മെറ്റിക്സ്. ഇന്ന് സൗന്ദര്യവർദ്ധന വസ്തുക്കൾ മോടി പിടിപ്പിക്കുന്നതിലുപരി ആരോഗ്യ സംരക്ഷണത്തിലും ശ്രദ്ധ ചെലുത്തുന്നു. ഹെയർ ആൻഡ് മേക്കപ്പ് മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ചും ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ചും നമുക്ക് കേൾക്കാം. നമസ്കാരം, ഞാൻ മീന ബൈജു, ഇരുവരം മീനു ബ്യൂട്ടി പാർലറിൽ എൻ്റെ സ്ഥാപനം. ഞാൻ 28 വർഷത്തിന് മേലെയായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോഴുള്ള ട്രെൻഡുകളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്യൂട്ടി ഫീൽഡിലുള്ള ട്രെൻഡുകൾ, ഫേഷ്യൽസ്, മേക്കപ്പ്, ഹെയർ സ്റ്റൈലിംഗ് ഇവയൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ പഠിച്ചത്. അതിൽ KGT ഡ്രോയിങ്ങും KGSE ഇൻ ഫൈൻ ആർട്സ് അങ്ങനെ 2 ഡിപ്ലോമ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഫീൽഡ് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഈ ഫീൽഡ് തിരഞ്ഞെടുത്തതാണ്. അതായത് ആർട്ടിസ്റ്റിക് ടാലൻറ്റ് ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടതുകൊണ്ടും ഈ ജോലി എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ളത് കൊണ്ടും മാത്രം ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നതാണ്. എനിക്ക് ഒരിക്കലും ഈ ജോലിയിൽ മടുപ്പ് തോന്നാറില്ല. ഞാൻ വളരെ ഉല്ലസിച്ച് ചെയ്യുന്നൊരു തൊഴിലാണ്. ഈ മേഖലയിലേക്ക് ആദ്യം വരുമ്പോൾ 28 വർഷത്തിന് മേലെയായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. പക്ഷേ ആദ്യം വരുമ്പോൾ ആൾക്കാർക്കൊരു പുച്ഛഭാവം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇപ്പം പലരും ഒരുപാട് വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ പോലും ഈ ഒരു ഫീൽഡിനെ കുറിച്ച് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നാറുണ്ട്. അതായത്
അവർ പലരും പറയും നമുക്ക് എവിടെ പോയാലും ഏത് നാട്ടിൽ പോയാലും ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലാണ്. വീട്ടിലിരുന്നാലും കുട്ടികളെ നോക്കാം, നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ്. നമുക്ക് എൻജോയ് ചെയ്ത് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും, പലരുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ പറ്റും, സോഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. പിന്നെ കോസ്മെറ്റിക്സിൻ്റെ ഫീൽഡിലോ അങ്ങനെ വരുമ്പോഴത്തേക്ക് പണ്ടത്തെ ഒരു ട്രെൻഡ് നമ്മൾ മാനുവലായിട്ട് കൈകൊണ്ടുള്ളത് ചെയ്യുന്നത്, ആവി പിടിക്കുന്നത്, ഫേഷ്യൽ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് കൈകൊണ്ടുള്ള ഫേഷ്യലുകളാണ്. സോഷ്യൽ മീഡിയാസിൻ്റെ വരവോടുകൂടി ഇപ്പം ആൾക്കാർ ഫേഷ്യൽ കിറ്റുകൾ വാങ്ങി വീട്ടിൽ വെച്ച് ചെയ്യുന്ന ഒരു ട്രെൻഡാണ്. അപ്പോൾ മെസ്സാജിങ് എങ്ങനെയാണ്, അപ്പം നമ്മൾ ഏത് ഡയറക്ഷനിൽ കൊടുക്കണം, എത്ര പ്രഷറിൽ പോയിന്റിൽ മസാജ് കൊടുക്കണം, ഇതൊന്നും ആൾക്കാർ നോക്കാറില്ല. അവർ ഓരോ കിറ്റ് വാങ്ങിച്ചിട്ട് കമ്പനീസ് പറയുന്നത്, കമ്പനീസ് ഞങ്ങൾക്ക് നേരിട്ട് ക്ലാസ്സുകൾ തരുമ്പോൾ അതിൻ്റെ ഒരു അനുപാതം പറയുന്നത് വേറെ രീതിയിലും അതിൽ രേഖപ്പെടുത്തുന്നത് വേറെ രീതിയിലുമാണ്. അപ്പോൾ ആൾക്കാർ ഇപ്പം നമ്മളൊരു സ്കിന്നിൻ്റെ ടോൺ അനുസരിച്ചിട്ടും ഒരു സ്കിന്നിൻ്റെ പ്രത്യേകത, ഇപ്പോൾ പല ടൈപ്പുള്ള സ്കിന്നുണ്ട്, അതിൽ നോർമൽ സ്കിൻ, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, ഫോട്ടോ ടൈപ്പ് സ്കിൻ, ഇങ്ങനെ പലതരത്തിലുള്ള സ്കിന്നുകളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സ്കിന്നിൻ്റെ ടെക്സ്ചർ നോക്കിയിട്ട് വേണം, അതിപ്പോൾ ഹെയർ ആയാലും സ്കിന്നായാലും നമ്മൾ അതിൻ്റെ ഒരു ടെക്സ്ചർ നോക്കിയിട്ട് വേണം ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ തിരഞ്ഞെടുക്കാൻ. പക്ഷേ ഇതൊന്നും നോക്കാതെ ആൾക്കാർ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കിറ്റ് വാങ്ങും. ഇപ്പോൾ ഓയിലി സ്കിന്നിന് പറ്റാത്ത ഒരു കിറ്റ് വാങ്ങി അവർ പണി മേടിക്കും. അതായത് കൂടുതലായിട്ട് പിമ്പിളുള്ള, നമ്മൾക്ക് പിമ്പിളെന്ന് പറയുന്നത് ഒരിക്കലും ക്യൂർ ആക്കി എടുക്കാൻ നമ്മൾ പല കുറേ ഘട്ടങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും നോക്കാതെ ആൾക്കാർ അവർക്ക് ഏതാണത് ചേരുന്നത് പോലും അറിയില്ല. ഞാൻ കല്യാണ വർക്കിന് പോകുമ്പോഴത്തേക്കും അവർ അങ്ങനെ കിറ്റ് വാങ്ങിച്ചിട്ട് കുറേ ഫേഷ്യൽസ്, ഇങ്ങനെ പലർക്കും ഒറ്റ ഒരു കിറ്റ് എന്ന് തന്നെയാണ് ഒരുപാട് ഫേഷ്യൽസ് ചെയ്തു കൊടുക്കുന്നത്. അപ്പം ബ്യൂട്ടീഷ്യൻസിന് പിന്നെ ഈ മുറി വൈദ്യന് ആളെ കൊല്ലും എന്ന് പറയുന്നത് പോലാണ് ഈ ഫേഷ്യൽ കിറ്റുകൾ വാങ്ങി ആൾക്കാർ ഓരോന്ന് ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ഹെയർ സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ് അങ്ങനെയുള്ള വർക്കിന് എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, സ്ട്രൈറ്റനിങ്ങിൻ്റെ ക്രീം വാങ്ങി വെച്ചിട്ടുണ്ട്, അത് എവിടെ അപ്ലൈ ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് എന്നോട് ചോദിക്കും. അപ്പം ഞങ്ങളെപ്പോലുള്ളവർ പഠിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യം, അത് പഠിക്കാതെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ തലയിൽ മുടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാതിരിക്കണം എന്നുള്ളത് നമ്മൾ പറയുമ്പോഴത്തേക്കും അവർ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് വർക്ക് കിട്ടാത്തതിൻ്റെ എന്തോ വിഷമം കൊണ്ടാണ് അങ്ങനെ പറയുന്നതാണ്. ഇങ്ങനെ പല ആൾക്കാർ ചെയ്യുന്ന കുഴപ്പം കൊണ്ട് ബ്യൂട്ടീഷ്യൻസിൻ്റെ തലയിൽ പല പല പ്രശ്നങ്ങൾ. ഇപ്പം തനിയെ വാങ്ങിച്ച് വെച്ച് പണി കിട്ടിയിട്ട് പറയാം ഞങ്ങൾ ഇന്ന പാർലറിൽ പോയി ചെയ്തതാന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇപ്പം ഈ ഒരു പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത്, ഞാൻ എൻ്റെ പാർലറിൽ ഇപ്പം ഹൈഡ്രാ ഫേഷ്യൽ, ഓക്സിജൻ ഫേഷ്യൽ, ഇപ്പം ലേറ്റസ്റ്റ് ലേസർ ട്രീറ്റ്മെൻറ്റ്, അതൊക്കെ മെഡി ഫേഷ്യൽസ് ആണ്. പക്ഷേ അവിടെയും വെല്ലുവിളിയുണ്ട്, ബ്യൂട്ടീഷ്യൻസിന് ഈ ഫേഷ്യൽസ് ചെയ്യാൻ സാധ്യമല്ല, ഡോക്ടേഴ്സിന് മാത്രമേ ചെയ്യാവൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഡോക്ടേഴ്സിന് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ രീതിയിൽ അവർക്ക് പല മെഡി ഫേഷ്യൽസ് അവരുടെ രീതിയിലുള്ളത് അവർക്ക്, ഞങ്ങളുടെ കോസ്മെറ്റിക് ഫീൽഡ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ആ രീതിയിലുള്ള ഫേഷ്യൽസ് ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഡോക്ടർ പെൻ യൂസ് ചെയ്യുക, അതായത് ബി ബി ഗ്ലോയിൽ ഉപയോഗിക്കുന്നത് ഡോക്ടർ പെൻ. അപ്പം ഞങ്ങൾക്ക് ബ്യൂട്ടീഷ്യൻസിന് അവിടെ 0.5 വരെ നമുക്ക് ഉപയോഗിക്കാം, 1 വരെ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നതാണ്. അപ്പം നമ്മളുടെ ഏരിയയിൽ നമുക്ക് എവിടം വരെ പോകാം ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ ഫേഷ്യൽ ചെയ്യാറുള്ളൂ, ഡോക്ടേഴ്സിൻ്റെ മേഖലകൾ നമ്മൾ കൈ കടത്താറില്ല. പക്ഷേ എങ്കിലും ഡോക്ടേഴ്സ് അവർ ബ്യൂട്ടീഷ്യൻ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അതൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ വില കൂടിയ മെഷീൻസ് വാങ്ങുമ്പോൾ നമുക്ക് ഈ ജോലിയിൽ നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും. അതായത് കിറ്റുകൾ തന്നെ വാങ്ങി ആൾക്കാർ യൂസ് ചെയ്യുന്നതുകൊണ്ടും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി എൻ്റെ പാർലറിലേക്ക് ആൾക്കാർ വരുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു നല്ല തെളിവാണ്. അതായത് ശാസ്ത്രം പുരോഗമിച്ചപ്പോഴത്തേക്കും ടെക്നോളജികളെ ആശ്രയിക്കുന്നത് ആൾക്കാർക്ക് ഒരു കൂടുതലായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ മാനുവലായിട്ടുള്ള ഫേഷ്യലിൽ നിന്ന് മാറി നമുക്ക് സമയ ലാഭം കൂടുതൽ, പത്തിരട്ടി നമുക്ക് അവർക്ക് റിസൾട്ട് കൊടുക്കാൻ സാധിക്കും. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു ചെറിയ പാർലറിൽ നിന്നുകൊണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ എൻ്റെ പാർലറിലേക്ക് വരാൻ ഇടയാക്കുന്നത് ഈ മെഷീനുകളുടെ ഒരു ഹെൽപ്പോടു കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇനി മേക്കപ്പിൻ്റെ മേഖലകളിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്, അതായത് മിനിമലായിട്ടുള്ള മേക്കപ്പ് മതി എന്ന് പറയും. പക്ഷേ നമുക്ക് ഒരു മിനിമലൈസ് ചെയ്തുകൊണ്ട് ഒരു കാര്യം, അവർ പറയുന്നത് ഇപ്പം ഞങ്ങൾക്ക് ഒത്തിരി മേക്കപ്പ് വേണ്ട, കുറച്ച് ഇട്ടാൽ മതി. പക്ഷെ കുറച്ചിട്ടുകൊണ്ട് നമുക്ക് പ്രൊസീജിയറിൽ ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റില്ല. മേക്കപ്പിൻ്റെ പ്രൊസീജിയർ ഇപ്പം നമുക്ക് ഒരു പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ പ്രൈമർ യൂസ് ചെയ്തില്ല, വേറെ വെറുതെ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യും, ആ ഫൗണ്ടേഷൻ തന്നെ നീണ്ടു നിൽക്കാത്ത ഒരു ഫൗണ്ടേഷനാണ്. അന്ന് സ്റ്റാൻഡേർഡ് ക്യാമറകളുടെ കാലഘട്ടമായതുകൊണ്ട് നമുക്ക് മേക്കപ്പിന് ഓരോ ലൈറ്റിനും
ആ മേക്കപ്പ് ഉരുകി വലിക്കുന്ന സമയത്ത് നമുക്ക് കൂടെ നിന്ന് ആ ഫംഗ്ഷൻ തീർന്നു വരാൻ ബ്യൂട്ടീഷ്യൻ കൂടെ നിൽക്കേണ്ട ഒരു ഗതികെട്ടൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറയുന്നത് നമുക്ക് എത്ര നേരം എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് സ്റ്റേ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. പിന്നെ ഏത് രാജ്യത്ത് കിട്ടുന്ന പ്രോഡക്റ്റുകളും നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ്. ആ അങ്ങനെയുള്ളൊരു കാലഘട്ടം ആയതുകൊണ്ട് നമുക്ക് മേക്കപ്പിൽ റിസ്ക് കുറവാണ്. പിന്നെ ഈ പാർട്ടി മേക്കപ്പും ഇപ്പോൾ ബ്രൈഡൽ മേക്കപ്പും അങ്ങനെ കുറേ മേക്കപ്പുകളുണ്ട്. അപ്പം ആ ഓരോ മേക്കപ്പും ഈ പാർട്ടി മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേറെ രീതിയിൽ ചെയ്യും, ബ്രൈഡൽ ചെയ്യുമ്പോഴത്തേക്കും കുറേ ഒരുപാട് നേരം നിലനിൽക്കുന്നത് കൊണ്ട് രണ്ടും രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഈ ഇപ്പം ബ്രൈഡ് നിൽക്കുന്ന സമയത്ത് ബ്രൈഡിന് ഒരുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് നേരിടുന്ന ഒരു വെല്ലുവിളി, അവിടെ എത്ര ആൾക്കാരുണ്ടോ അത്ര ആൾക്കാരും മേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബ്രൈഡിന് ചെയ്യുന്ന അതേപോലെ നമുക്ക് മേക്കപ്പ് കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്നും വേറെ കിട്ടത്തുമില്ല. അപ്പോൾ നമ്മളത് ലിമിറ്റേഷൻ വെക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അതൊരു വൈരാഗ്യ ബുദ്ധിയായിട്ട് കാണുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അതൊക്കെ ഈ ഒരു മേഖലയിലെ ഒരു വെല്ലുവിളിയാണ്. പിന്നെ ഈ മേഖലയിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രെൻഡി ആയിട്ടുള്ളത് ഓർണമെൻറ്റ്സ്, അതായത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഓർണമെൻറ്റ്സും ഡ്രസ്സും ഒക്കെ അങ്ങനെയാണ്. ഇപ്പം ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെ വരുമ്പോഴത്തേക്കും വെസ്റ്റേൺ സ്റ്റൈലിലുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം ഹിന്ദു ബ്രൈഡിൻ്റെയും അല്ലെ മുസ്ലിം ബ്രൈഡ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സും ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് ലെഹങ്ക പോലുള്ള ഇവയൊക്കെയാണ് കൂടുതലും ഇപ്പോൾ ട്രെൻഡി ആയിട്ട് നിൽക്കുന്നത്. ഞാൻ ട്രെയിനിങ്ങുകൾക്ക് പോകാറുണ്ട്. അതായത് പുതിയ പുതിയ ട്രെൻഡുകളെ കുറിച്ച് അറിയാൻ വേണ്ടി അസോസിയേഷനുകൾ ക്ലാസ് വയ്ക്കാറുണ്ട്. മിക്കവാറുമുള്ള ക്ലാസ്സുകൾക്കൊക്കെ ഞാൻ പോകാറുണ്ട്. പിന്നെ ഞാനും ചെറിയ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അസോസിയേഷനുകൾ കമ്പനീസ് വയ്ക്കുന്ന ക്ലാസ്സുകളൊക്കെ ഞാനും എടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് കിട്ടുന്നത് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയും ഇപ്പോൾ ബ്യൂട്ടീഷ്യൻസ് പാഠ്യേതര വിഷയത്തിൽ നിന്ന് മാറി ഒരുപാട് ക്വസ്റ്റ്യൻസ് വേറെ പുറത്തു നിന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഈ ചോദ്യങ്ങളെയൊക്കെ എനിക്ക് കൂടുതൽ കൂടുതൽ റെഫർ ചെയ്യാനും കൂടുതൽ പഠിക്കാനും ഒരു പ്രചോദനമാകാറുണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ അറിവ് മാത്രമല്ല അവരുടെ അറിവ് കൂടെ നമുക്ക് പ്രയോജനപ്രദമാവുന്നുണ്ട്. എൻ്റെ തുടക്കകാലത്ത് പാർലറിലേക്ക് വരുന്ന ആൾക്കാർ ഏതോ ഒരു വലിയ കുറ്റം ചെയ്യുന്ന മാതിരി മറ്റുള്ളവർ കണ്ടിരുന്നു, അതായത് ഒരു 30 വർഷത്തിനൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ പാർലറിൽ പോകുന്നത് വളരെ സന്തോഷമോ പൂർണ്ണമായിട്ടുള്ളൊരു കാഴ്ചയായിട്ടാണ് കാണുന്നത്. അതുപോലെ പാർലറിൽ പോയിട്ട് റീലുകൾ ഇടുന്നതിനോടും ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ റീൽസ് ഇടുന്ന പാർലർ നോക്കി പോകുന്നവരുമുണ്ട്. പിന്നെ ഈ ഒരുങ്ങി നടക്കുന്നത് ഓരോ ആളുടെ കംഫർട്ടാണ്. ഒരുങ്ങി നടക്കുന്നതും നടക്കാതിരിക്കുന്നതും ഓരോ ആളുടെ കംഫർട്ട് എന്താണോ അതാണ് പ്രധാനം. റെട്രോ സ്റ്റൈൽ, അതായത് പഴയകാലത്തെ ട്രെൻഡുകളെ തിരികെ കൊണ്ടുവരുന്നത് ഇന്ന് നമുക്ക് പല മേഖലകളിലും കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പരമ്പരാഗത ശൈലിയിലെ തുണിത്തരങ്ങളും ഇന്ന് ട്രെൻഡുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വസ്ത്രസങ്കല്പങ്ങളിൽ മാറി വരുന്ന ഈ ട്രെൻഡുകളെ കുറിച്ച് നമുക്ക് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് ഫിലോമിന വർഗീസ്. പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ദേവദി സ്റ്റിച്ചിങ് സെൻ്റർ തയ്യൽ നടത്തുകയാണ്. 7 കുട്ടികളുണ്ട്. മുമ്പ് അനേകം കുട്ടികളുണ്ടായിരുന്നു, 10-15 കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ റെഡിമെയ്ഡിൻ്റെ വർക്കുകൾ വന്നതോടെ കുട്ടികൾ എല്ലാവരും റെഡിമെയ്ഡിലോട്ട് പോകുന്നുണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് റെഡിമെയ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. 12 വയസ്സിന് ജോലിക്ക് പോയതാണ്. 61 വർഷമായി ഈ ഫീൽഡിലിരുന്നിട്ട്. അനേകം കുട്ടികളെ തയ്യൽ പഠിപ്പിച്ച് അവരെല്ലാം ഇപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുക. അവരെല്ലാം എന്നോട് പറയുക, ആൻറ്റി ആൻറ്റിയോട് വന്നതുകൊണ്ട് എനിക്ക് ഞങ്ങൾക്കിപ്പോൾ ജീവിതമാർഗമായി. പിന്നെ ഏത് പാറ്റേൺ കൊണ്ടുവന്നാലും ഞാൻ ചെയ്യും. ഞാൻ കുറേ വർഷങ്ങൾ റെഡിമെയ്ഡ് കമ്പനി വർക്ക് ചെയ്തതാണ്. അന്നത്തെ പാറ്റേൺ ആണ് ഇപ്പോൾ ഇന്ന് കുട്ടികൾ കൊണ്ടുവരുന്നത്. അന്ന് എൻ്റെ അടുത്ത് നിന്ന് തയ്ച്ചുകൊണ്ട് പോയ കുട്ടികളുടെ കുട്ടികൾക്ക് അവരെൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തയ്പ്പിക്കുന്നുണ്ട്. ആൻറ്റി പണ്ട് ഞങ്ങൾ ഇട്ട പാറ്റേൺ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആൻറ്റി എന്നെ ഈ മക്കൾക്ക് തയ്ച്ചു കൊടുത്താൽ മതി. അങ്ങനെ പിന്നെ കല്യാണത്തിൻ്റെ ഗൗൺ മുസ്ലിംസിൻ്റെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ ചെയ്തിട്ടുള്ള മുസ്ലിംസിനാണ്. അവർ ഇപ്പോഴും വന്ന് എന്നോട് ചോദിക്കും, ആൻറ്റി ആ പഴയ രീതിയിൽ ഇപ്പോൾ ആൻറ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന്. പക്ഷേ എനിക്കിപ്പം ഏജൊക്കെ ആയതുകൊണ്ട് അത്രയും വർക്കൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. മറ്റേ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് അതെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. എംബ്രോയിഡറിയും അതിനകത്ത് ഹാൻഡ് വർക്കും അതും ഇതും എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പോൾ തന്നെ 6 കുട്ടികളുണ്ട്. അവർക്ക് നിലവിൽ കൊടുക്കാനുള്ള ജോലി കഴിഞ്ഞ് ജോലി വരുന്നുണ്ട്. പക്ഷേ തുടർന്ന് പോകാനാണ് എനിക്ക് ആഗ്രഹം. ഇവിടെ ലേഡീസിന് മാത്രമേ ഉള്ളൂ. ലേഡീസിൻ്റെ എല്ലാ വർക്ക് എല്ലാം ചുരിദാർ, ബ്ലൗസ്, നൈറ്റി, കുട്ടികളുടെ ഫ്രോക്ക്,
പിന്നെ ഇപ്പോഴെ കല്യാണങ്ങൾക്ക് കിട്ടുന്ന ഗൗൺ അത് ഏത് മോഡലുണ്ടോ അതാണ് ഞാൻ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ കുട്ടികൾക്ക് പറയാം, അവർ ഫോണിലിപ്പോൾ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മളോട് കാണിക്കും. കാണിക്കുമ്പോൾ നമ്മൾ അതേ രീതിയിൽ അവർക്ക് ചെയ്തു കൊടുക്കും. നോർത്ത് ഇന്ത്യൻ്റെ രീതി തന്നെയല്ലേ ഇപ്പോൾ എല്ലാം തയ്ക്കുന്നത്. നോർത്ത് ഇന്ത്യൻ്റെ ഉടുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ ബ്ലൗസ് തന്നെ ഇറക്കാൻ, ലോങ് ബ്ലൗസേ ഇല്ല ഇപ്പം, എല്ലാം ഇറക്കം കുറച്ച ബ്ലൗസുകൾ. നോർത്ത് ഇന്ത്യൻ്റെ മോഡലുകൾ തന്നെയാണ് ഇപ്പോൾ വരുന്ന തുണികളും എല്ലാം. പിന്നെ നമ്മൾ ഏത് പാറ്റേൺ കൊണ്ടുവന്നാലും ചെയ്ത് കൊടുക്കും. അത് സിഗ്രറ്റ് പാൻറ്റും പെലാസ പാൻറ്റ്, പിന്നെ ടോപ്പ് ഇറക്കം കൂടുതൽ, പിന്നെ ഷോർട്ടായിട്ടുള്ളതും ഉണ്ട്. കളറ് മാച്ചിങ് ഇപ്പോൾ ഒന്നും മാച്ചിങ് അല്ലല്ലോ. ഏത് മോഡൽ വന്നാലും അതിന് ചേരുന്ന കളർ ഓപ്പോസിറ്റ് കളറല്ലേ പാൻറ്റ് ഷോളും മേടിച്ചിടുന്നത്. ഇപ്പോൾ ഒരു ടോപ്പ് തയ്ക്കും, ടോപ്പ് തയ്ച്ച് അതിന് മാച്ച് ചെയ്ത പാൻറ്റ് ഷോളും സെപ്പറേറ്റ് മേടിച്ചിടുന്നു. ചിലവർ ലെഗിൻസ് മേടിച്ചിടുന്നു, ചിലവർ നമ്മളെ കൊണ്ട് ഒരു സിഗ്രറ്റ് പാൻറ്റ് തയ്പ്പിക്കും. പിന്നെ അങ്ങനെ പല പല മോഡലുകൾ, ഏത് മോഡൽ വന്നാലും ഞാൻ ചെയ്തു കൊടുക്കും. ഇപ്പോൾ സ്കേർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫിഷിംഗ് കട്ടിങ് ആണല്ലോ സ്കേർട്ട്. പണ്ടത്തെ പോലെ പ്ലീറ്റ് ഇട്ടുള്ള സ്കേർട്ടുകളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ വീണ്ടും പാവാടയൊക്കെ ദാവണിയും പാവാടയും തുടങ്ങിയിട്ടുണ്ട്. അതിനിപ്പോൾ പ്ലീറ്റ് വേണമെന്ന് പിള്ളേർ പറയുന്നുണ്ട്. ഇപ്പോൾ വിഷുവിനൊക്കെ ഇഷ്ടംപോലെ പാവാടയും ബ്ലൗസും ദാവണിയും, അത് നമ്മൾ സാധാ പാവാട പോലെ പ്ലീറ്റ് ഇട്ട് തയ്ച്ചു കൊടുക്കും. മുമ്പ് തയ്ക്കുന്ന രീതിയല്ല, മുമ്പൊക്കെ ചരട് കെട്ടാണ് തയ്ക്കുന്നത്. ഇപ്പോൾ കെട്ട് മാറി പട്ട വെച്ച് ബ്ലൗസിൻ്റെ ഇറക്കം കുറച്ച് അവസാരി ദാവണിയായിട്ട് പിള്ളേർ ഈ വിഷുവിനെല്ലാം ഒരുപാട് അങ്ങനെയാണ് തയ്ച്ച്. കൊച്ചുകുട്ടികൾക്ക് വരാൻ, കൊച്ചുകുട്ടികൾക്ക് വരെ ചെറിയ ബ്ലൗസ് പട്ട് പ്ലീറ്റ് ഇട്ടുള്ള പാവാട പട്ട വെച്ച് അങ്ങനെ ഇപ്പോഴത്തെ ഒരേ ഏത് മോഡൽ വന്നാലും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ധാരാളം വർക്കുണ്ട്, ധാരാളം ആളുകൾ ഇപ്പോഴും പുറത്തുള്ള ആളുകൾ നമ്മുടെ അടുത്തുനിന്ന് വരുന്നുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ നമ്മുടെ അടുത്താ ഓടി വരുന്നത്. ചെയ്തു കൊടുക്കും എന്നുള്ള വിശ്വാസത്തിലുള്ള അവരെല്ലാം ഇപ്പോഴും നമ്മുടെ തന്നെയാണ് തയ്ക്കുന്നത്. വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ 61 വർഷമായില്ലേ തയ്യല് തുടങ്ങിയിട്ട്. ഇപ്പം അവരെ മക്കൾക്ക് വരെ നമ്മുടെ കൊണ്ട് വന്നാൽ തയ്പ്പിക്കുന്നത്. എന്തൊക്കെ പാറ്റേൺ ഉണ്ട്, ഫാഷൻ ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന ആൻറ്റിക്ക് പഴയ ഫാഷനും, ആൻറ്റിക്ക് എല്ലാ ഫാഷനും അറിയാമല്ലോ, അതുകൊണ്ട് ആൻറ്റി തന്നെ ചെയ്തു തരണമെന്ന് പറഞ്ഞ് ഇപ്പോഴും വരുന്നുണ്ട്. ജോവിറ്റ എന്നൊക്കെ പറഞ്ഞൊരു കുട്ടി വർഷങ്ങളായിട്ട്, അവള് കണ്ട് 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മളായിട്ട് വന്നതാണ്. ഇപ്പോൾ അവൾ ഗൾഫിലാണ്, തങ്കശ്ശേരി ഇൻഫൻറ്റിൽ അവരെ മമ്മി മേബിൾ ടീച്ചർ എന്ന് പറയും, ടീച്ചറിൻ്റെ മോളാണ്. ആ മോള് ഇപ്പോഴും ആ മോളുടെ മോക്ക് ഇവിടെ കൊണ്ടുവന്നാ തയ്പ്പിക്കുന്നത്. ആൻറ്റി പണ്ട് ഞങ്ങൾക്ക് സ്ഥിരം തയ്ച്ച് പല പല പാറ്റേൺ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മോള് ഇവിടെ നിന്ന് തയ്ച്ചാൽ സമതി കൊണ്ടുപോകുന്നത്. അവർക്ക് തന്നെ അറിയാം ആൻറ്റി അടുത്ത് വന്നാൽ മതി. ഒരു പുതിയ ഡ്രസ്സ് എടുത്താൽ ഉടനെ അവർ പഴയ കുട്ടികൾ പറയും ഉടനെ തന്നെ ഇന്നടുത്തൊരു ആൻറ്റി ഉണ്ട് അവിടെ കൊണ്ട്. ഇപ്പോഴാണല്ലോ കടകളിൽ അവർ ചെയ്തു കൊടുക്കുന്നത്, തുണിക്കടകളിൽ. പണ്ടതും അങ്ങനെ അല്ലായിരുന്നല്ലോ. പണ്ട് കൊല്ലത്ത് സ്റ്റിച്ചിങ് സെൻറ്റർ കുറവായിരുന്നു. ഞാനൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചിങ് സെൻറ്ററേ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് എല്ലാം വന്നത്. എന്നാലും കുട്ടികൾ ഏതെങ്കിലും നല്ലൊരു പാറ്റേൺ എടുക്കുമ്പോൾ പറയും ഇന്നടുത്ത് ഒരു ആൻറ്റി ഉണ്ട്, ആ ആൻറ്റിയെ കൊണ്ട് നമുക്ക് തയ്പ്പിക്കാം എന്ന് പറഞ്ഞ് പള്ളിത്തോട്ടത്ത് തന്നെ തീർത്ത് വരുന്നുണ്ട് അവർ. പണ്ട് ക്രിസ്ത്യൻ സാരിയും ബ്ലൗസും ആയിരുന്നു. ബ്ലൗസിനകത്ത് നമ്മൾ വർക്ക് ചെയ്ത് പിന്നെ സാരി ആയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ അത് മാറി ഗൗണാക്കി അവർ. ഗൗൺ വന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും വർക്കോ ഫ്ലവറോ അത് ഇതോ മുത്തൊക്കെ വെക്കണമെങ്കിൽ അത് വെച്ച് കൊടുത്ത് ചെയ്ത് കൊടുക്കും. പിന്നെ ഹിന്ദുസ് ആണെങ്കിൽ പണ്ട് ജുബ ആയിരുന്നു. ആണുങ്ങൾ ജുബ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കും. ലേഡീസ് മൊത്തവും സാരിയായിരുന്നു. ഇപ്പോഴും അവർ സാരി തന്നെയാണ്. സാരി അതിനകത്ത് ബ്ലൗസിനകത്ത് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നു. പണ്ടൊന്നും അങ്ങനെ വർക്ക് ചെയ്യാറില്ല ഹിന്ദുസ്. ഇപ്പം ഹിന്ദുസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇഷ്ടം പോലെ ബ്ലൗസ് എടുത്തുകൊണ്ട് വന്ന് അവരോട് തന്നെ വർക്ക് ചെയ്താണ് ബ്ലൗസ് ഇടുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യന് ഹിന്ദു മൂന്ന് ആൾക്കാരും മൂന്ന് മതക്കാരും നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. മൂന്ന് മതക്കാർക്കും അനുയോജ്യമായ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതുമുണ്ട്. ഇത്രയും വർഷം 12 വയസ്സിൽ ജോലിക്കിറങ്ങി. അത് അപ്പോഴൊക്കെ നമ്മളൊക്കെ തയ്ച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ വെറും അണ്ടർ സ്കേർട്ടോ ഫില്ലോ കവറോ ആണ്. അതിൽ നിന്ന് കഴിഞ്ഞ് വന്നാണ് പിന്നെ നൈറ്റി ആയത്. നൈറ്റി തുടങ്ങിയതിന് ശേഷം നൈറ്റി സാധാരണ സ്ത്രീകളെല്ലാം വീട്ടിൽ പണ്ട് ബ്ലൗസോ കയ്യിലുമാണ് ഉടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ഞാനാണ് ഈ നൈറ്റി പരിപാടി ഇവിടെ തുടങ്ങിച്ചത്. നൈറ്റി ഒരുപാട് ധാരാളം ചെയ്ത് വന്നതിന് ശേഷമാണ് പിന്നെ ചുരിദാറ് വന്നത്. ചുരിദാറ് വന്നതിന് ശേഷം പിന്നെ ഈ അംബ്രല്ല വിട്ട് ഫ്രോക്ക്, പിന്നെ ഇങ്ങനെ ഒരുപാട് മോഡലിലുള്ള ഫ്രോക്കുകളുണ്ടല്ലോ. ഡിപ്പൂസ് പണ്ട് ഡിപ്പൂസ് എടുത്താൽ എന്നാണ് പറയുന്നത് ഓരോ ഫ്രോക്കിന്.
കളി ഊഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഒരേ മോഡൽ ഫ്രോക്കുകൾ വന്നിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഗൗണിപ്പോൾ കുറേ ആ മോഡലെല്ലാം തയ്ച്ച് തുടങ്ങി. പിന്നീട് അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചതങ്ങ് നിർത്തി നിർത്തി വെച്ചതിന് ശേഷം വീണ്ടും മൊത്തത്തിൽ ചുരിദാറായിരുന്നു. ചുരിദാർ മാത്രമായിരുന്നു, ജ്യോതി ചുരിദാർ, പിന്നെ സാധാ ഇറക്കം കുറഞ്ഞത്, പിന്നെ ലോങ്ങ്, അങ്ങനെ എല്ലാം ബെലാസ പാൻറ്, ചുരിദാറിൽ തന്നെ കുറേ മോഡൽ പണ്ടുണ്ടായിരുന്നു. ആ പല പല പാറ്റേൺ, പാച്ച് വർക്ക്, ആപ്ലിക്ക് വർക്ക്, അങ്ങനെയൊക്കെയുള്ള പാറ്റേണുള്ള ചുരിദാറുകളായിരുന്നു. അതെല്ലാം മാറി ഇപ്പോൾ വീണ്ടും സാധാ ചുരിദാറും സിഗരറ്റ് പാൻറ്, പിന്നെ ബെലാസ പാൻറ്, ആ മോഡലായി ഇപ്പോഴും. ഓരോ തലമുറയും അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ സവിശേഷതയാകുന്ന ഫാഷൻ ട്രെൻഡുകളെ പിന്തുടരുന്നു. എന്നാൽ ഇന്ന് കുട്ടികളും യുവാക്കളും പലപ്പോഴും ഈ ട്രെൻഡുകളെ അന്ധമായി പിന്തുടരുന്നതും ഭ്രാന്തമായി അനുകരിക്കുന്നതും ആശങ്കയുണ്ടാക്കുന്നു. ഞാനൊരു അധ്യാപികയാണ്. 10-14 വർഷമായിട്ട് അധ്യാപക രംഗത്ത് പ്രവർത്തിക്കുകയാണ്. ഞങ്ങളുടെ കാലഘട്ടത്തുണ്ടായിരുന്ന ഒരു വസ്ത്രധാരണ രീതിയല്ല ഇന്നത്തെ ഒരു കാലഘട്ടത്തുള്ളത്. ഒരു 1985 എൻ്റെ ജനനം. 10-38 വർഷങ്ങൾ കഴിയുമ്പോൾ അന്ന് ധരിച്ച വസ്ത്രധാരണമാണോ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളും ഇന്നത്തെ തലമുറയും ധരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയമാണ്. അന്ന് എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അമ്മ സെലക്ട് ചെയ്ത് തരുന്ന ഉടുപ്പാണ് ഞാൻ അന്നിരുന്നത്. പാവാട, ബ്ലൗസ്, ചെറിയ ഫ്രോക്കുകൾ അമ്മ തുന്നിക്കൊണ്ട് വരും, തയ്യക്കാരെ കൊണ്ട് തയ്പ്പിക്കും, ഞാനിടും. എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് കുഞ്ഞുനാളും പോയിക്കൊണ്ടിരുന്നത്. ഒരു 8-ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ അതൊരു ചുരിദാറിലോട്ട് മാറി. പാവാട ബ്ലൗസിൽ നിന്നും ഫ്രോക്കിൽ നിന്നൊക്കെ മാറി ചുരിദാറിലോട്ടായി. ചുരിദാറും തന്നെ നീറ്റായിട്ടായിരിക്കണം ആ ചുരിദാർ ധരിക്കേണ്ടതെന്ന് എൻ്റെ വീട്ടിൽ വലിയ നിർബന്ധമായിരുന്നു. എൻ്റെ അമ്മയ്ക്കും അപ്പനും വളരെ നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ധരിച്ച വസ്ത്രധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു വസ്ത്രധാരണ രീതിയാണ് ഇന്നത്തെ തലമുറ അത് കൈക്കൊള്ളുന്നത്. ഇന്ന് മക്കൾ പറയും മാതാപിതാക്കൾ അനുസരിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കുഞ്ഞുങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് വരും. ഇപ്പം എൻ്റെ മക്കളാണെങ്കിൽ പറയാം, അമ്മ ഈ ഉടുപ്പ് മതി, ബർത്ത്ഡേ വരുന്നു, ഓരോ വിശേഷ ദിവസങ്ങൾ വരുന്നു. അപ്പം പലതരം ഫാഷൻ്റെ ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഈ ജനിച്ചു വരുന്ന ഒരു കുഞ്ഞു പോലും കാണുന്നത് നമ്മുടെ തലമുറ അനുകരിക്കുന്ന അതേ രീതി. കാരണം മുന്നോട്ടുള്ള യുവാക്കൾ അവരെങ്ങനെയെല്ലാമാണോ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ആ രീതിയെ ഒരു കുഞ്ഞ് കണ്ടു വളരുന്നത്, അവരും ആ രീതി തന്നെയാണ് അനുകരിക്കുന്നത്. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇത്രയധികം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളോട് മമ്മി ഇപ്പോഴും പഴയ കാലത്താണ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ആ ചിന്താഗതി തന്നെയാണ്. ഞാനൊരു അധ്യാപിക നിലയിൽ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു ആനുവൽ ഡേക്ക് ആകട്ടെ, അല്ലെങ്കിൽ അവരുടെ ഒരു ബർത്ത്ഡേക്ക് ആകട്ടെ, അവരിട്ടുള്ള വസ്ത്രങ്ങൾ കാണണം. നമുക്കൊന്നും പറയാൻ പറ്റും, മോളെ ഇതാര് വാങ്ങിച്ചു തന്നു, അത് അമ്മ വാങ്ങിച്ചു തന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ അടുത്തോളം ചേച്ചി ഇന്ന ഫാഷൻ ഇട്ടപ്പോൾ ഞങ്ങളത് തയ്പ്പിച്ചു. അപ്പോൾ ആ രീതിയാണ് ഞങ്ങൾ ഇന്ന് തുടരുന്നത്. നമ്മൾ പുതിയ പുതിയ ഉടുപ്പുകളുടെ പേര് കേൾക്കണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ക്ലാസ്സിൽ 3-ാം ക്ലാസ്സിൽ വരുന്ന ഞാൻ ചോദിച്ചു, മോനെ ഈ പാൻറ്റ് ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെ കീറിയിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ വരാ കത്രി എടുത്ത് വെച്ച് വെട്ടിയിട്ടിരിക്കുകയാണെന്ന്. ചോദിച്ചപ്പോൾ ഇല്ല, അവനൊരു പേര് അവൻ പറഞ്ഞു. ആ പാൻറ്റ് കടയിൽ പോയി ചോദിച്ചപ്പോൾ ആ പാൻറ്റ് കിട്ടി, അത് വാങ്ങിച്ചിട്ടു. അത് അവൻ വാശി പിടിച്ച് അമ്മയെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ കാണുന്ന കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ട് അവരത് അനുകരിക്കുകയാണ്. കൂടുതലും അനുകരണത്തിലൂടെയാണ് വസ്ത്രധാരണ രീതി. അതേപോലെ തന്നെ ഹെയർ സ്റ്റൈല്. പിന്നെ എനിക്ക് തന്നെ ഒരു കുഞ്ഞുമോനുണ്ട്. നമ്മളിപ്പോൾ മുടി വെട്ടാനായിട്ട് ഞാനാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നുമ്പോൾ അവൻ്റെ അഭിപ്രായം അവൻ മുടി വെട്ടുന്ന ആളോട് പറയുന്നത്, അപ്പം അച്ചിക്കെട്ട് അല്ലെങ്കിൽ ഇന്ന കെട്ട് എന്നൊക്കെ അവനാണ് പറയുന്നത്. അപ്പം ഞാൻ പറയും, മോനെ വേണ്ട, നമുക്ക് സ്കൂളിൽ പോകാനുള്ള നല്ല മുടിയൊക്കെ നല്ല പറ്റ വെട്ടി അങ്ങനെ പോയാൽ മതി. അമ്മയ്ക്കൊന്നും അറിയത്തില്ല, അമ്മയ്ക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, അമ്മ പഴഞ്ചന എന്നാണ് എൻ്റെ കുഞ്ഞു മാൻ പോലും എന്നോട് പറയുന്നത്. അപ്പം കാലഘട്ടം അത്രയും പുരോഗമിച്ച് നമ്മുടെ മക്കൾ കാണുന്നത് അതാണ്. പക്ഷെ നമുക്ക് സങ്കടം തോന്നിയാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നീങ്ങിപ്പോകുന്നത്. പിന്നെ അക്സസറികൾ, പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ ഒരു മുത്തുമാല അല്ലെങ്കിൽ ഒരു കമ്മൽ, വളകൾ, അതൊക്കെ മാന്യമായ രീതിയിൽ വാങ്ങിച്ചിട്ട് നമ്മളിടും പോകും. ഇന്ന് അതൊന്നുമല്ല, ആ കാലഘട്ടം ഒന്നുമല്ല. കുഞ്ഞുങ്ങൾ പറയും തൂങ്ങിക്കിടക്കുന്ന സാധനം കയ്യിലിടുന്നത്, അമ്മ അത് വേണം, അപ്പം അത് വേണം, ആ ഡ്രസ്സിന് ഇന്ന മാലയാണെങ്കിൽ ആ ഡ്രസ്സിന് അത് മാച്ച് ചെയ്തോളൂ അമ്മ, അപ്പം നമ്മളത് വാങ്ങിച്ചു കൊടുക്കണം. സാമ്പത്തികം ഉള്ളവരും കാണും, സാമ്പത്തികം ഇല്ലാത്തവരും കാണും. വേദനിക്കുന്ന അമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. മക്കൾ വന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാലഘട്ടം ഒത്തിരി മാറി. ഇന്ന് വലിയൊരു ഫാഷൻ തരംഗമാണ് നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ ഇങ്ങനെ എന്താ പറയുക, ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് വസ്ത്രധാരണത്തിലും ഹെയർ സ്റ്റൈലിലും.
കാലഘട്ടമൊക്കെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നതാണ്. യൂട്യൂബ് ചാനലിലാണെങ്കിലും ടി വിയിലൂടെ ആണെങ്കിലും എല്ലാത്തിലും കുഞ്ഞുങ്ങൾ വളർന്നു. അപ്പോൾ അവർ കാണുന്ന ലോകത്ത് പലതരം മാറ്റങ്ങളാണ്. അവരതെല്ലാം അനുഗ്രഹിക്കുകയാണ്, അവരിടയിലേക്ക് അവരത് കൊണ്ടുവരികയാണ്. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് അതൊക്കെയാണ് ഇഷ്ടം. ഇപ്പം യൂട്യൂബ് ചാനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ മുടിയിൽ കളർ ചെയ്യാം, എങ്ങനെയൊക്കെ നമ്മുടെ വസ്ത്രധാരണങ്ങൾ എന്തൊക്കെ ഫാഷനാണ് വേണ്ടത് അതെല്ലാം അവർ കാണും. അവർ തന്നെ സെലക്ട് ചെയ്യുന്നു, അവർ തന്നെ തയ്പ്പിക്കാൻ കൊടുക്കുന്നു, അവർ തന്നെ പാർലറിൽ പോയി അവർ തന്നെ ചെയ്യുന്നു. അപ്പം ഇതിനൊന്നും മാതാപിതാക്കളുടെ അനുവാദം ഒന്നും നമുക്ക് വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഫാഷൻ ലോകം എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു. ചരിത്രത്തിലെ വ്യത്യസ്ത സംഭവങ്ങൾ കാലാകാലങ്ങളിൽ ആളുകളുടെ വസ്ത്രധാരണ രീതിയെയും രൂപത്തെയും സ്വാധീനിക്കുകയും മാറ്റുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫാഷൻ വികസിച്ചപ്പോൾ ഒരു പുതിയ വ്യവസായത്തിന് അത് രൂപം നൽകി. ഇതിൻ്റെ നല്ല വശം അത് നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുമോ എന്നതാണ്. ധരിക്കുന്ന വസ്ത്രം എങ്ങനെ ആയിരിക്കണമെന്ന് സ്വന്തമായി ചിന്തിക്കാനും ധരിക്കുമ്പോൾ അതിൽ ആത്മാഭിമാനം കൊള്ളാനും സാധിക്കുന്നു. അതേസമയം ഫാഷൻ യുവാക്കളെ പ്രതികൂലമായും ബാധിക്കുന്നു. പഠനത്തിലും ജീവിതത്തിൻ്റെ മറ്റ് പ്രധാന വശങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രായത്തിൽ സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റുകൾ സൃഷ്ടിക്കുന്നതിൽ ചെറുപ്പക്കാർ അത്യധികം അഭിനിവേശം കാണിക്കുന്നു. അതൊരു ആരാധനയായി മാറിയിരിക്കുന്നു. അതിനാൽ ഫാഷനും നിങ്ങൾക്ക് അനുയോജ്യമായതും തമ്മിൽ ഒരു സമത്വം കണ്ടെത്തണം.